ഹായ് നമസ്കാരം, ഞാൻ രാകേഷം ജി. എംജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരും സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ആദ്യം ചെയ്യാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് വാഹനം ഓടിച്ചു നോക്കുക എന്നുള്ളത്. ഓടിച്ചു നോക്കാറുണ്ട്, പക്ഷെ എത്ര ദൂരം നിങ്ങൾ ഓടിച്ചു നോക്കാറുണ്ട് വാഹനം? അതായത് ഞാൻ തന്നെ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇനി കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ട പല കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബോഡി ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ വാഹനത്തിന്റെ ബോഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് വാഹനം ഓടിച്ചു നോക്കുന്ന ഒരു കാര്യം. ഓടിച്ചു നോക്കും, ചിലപ്പം അവർ തന്നെ നമ്മുടെ കൂട്ടത്തിൽ വരും, ഏകദേശം 1 കിലോമീറ്റർ ഓടിക്കും, അല്ലെങ്കിൽ കൂടി ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ഓടിക്കും, തിരിച്ചു കൊണ്ടുവരും. അത് ശരിയായ ഒരു നടപടിയാണോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും അല്ല. നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് വാഹനം എടുക്കുകയാണെങ്കിലും, ഷോറൂമിൽ നിന്ന് വാഹനം എടുക്കുകയാണെങ്കിലും, ഒരു വാഹന കച്ചവടം നടത്തുന്ന ഒരാളുടെ നിന്ന് വാഹനം എടുക്കുകയാണെങ്കിലും, എവിടുന്ന് നിങ്ങൾ വാഹനം എടുത്താലും വാഹനം ആദ്യം തന്നെ ഓടിച്ചു നോക്കിയിരിക്കണം. ഈ ഓടിച്ചു നോക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറുതെ ഓടിച്ചു നോക്കരുത്. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഓടിക്കുക. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, എന്നിട്ട് ആ രീതിക്കൊന്ന് വാഹനം ഓടിച്ചു നോക്കുക. അതായത് ഇപ്പൊ ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, AC ഒരു ഫസ്റ്റ് സ്പീഡിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്പീഡിലിട്ട് നിങ്ങൾ വാഹനം ഓടിക്കുക. അതായത് AC ഇട്ട് തന്നെ വാഹനം ഓടിച്ചിരിക്കണം. അങ്ങനെ വാഹനം ഓടിക്കുന്ന സമയത്ത് മീറ്ററിലെ കാര്യങ്ങളെല്ലാം, ഡിസ്പ്ലേസ് ഒക്കെ കാണുമായിരിക്കും. ടെമ്പറേച്ചർ ഗേജ് ഉള്ള വാഹനമാകാം, ഇല്ലാത്ത വാഹനമാകാം. ഇല്ലാത്ത വാഹനമാണെങ്കിലും ഉള്ള വാഹനങ്ങളാണെങ്കിലും, വാഹനം ഓഫ് ചെയ്തിട്ടിരിക്കുന്ന കണ്ടീഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ലൈറ്റുകളും കത്തുന്നുണ്ടോ നിങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് വാഹനത്തിന്റെ എഞ്ചിൻ ചെക്ക് ലൈറ്റ്, ടെമ്പറേച്ചറിന്റെ ലൈറ്റ്, ഓയിൽ പ്രഷറിന്റെ ലൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ടോ എന്ന്. കാരണം ഈ ലൈറ്റിനെ കുറിച്ചൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വാർണിംഗ് ലൈറ്റ്സിന്റെ വീഡിയോയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടോളാം. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഇഗ്നിഷൻ ഓൺ ചെയ്യുന്ന സമയത്ത്, ഇത് കഴിഞ്ഞ് വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് എല്ലാം കെട്ടുപോകണം. അതും നിങ്ങൾ ഉറപ്പിച്ചോണം. ഇങ്ങനെ ലൈറ്റ് എല്ലാം കെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാഹനത്തിൽ കയറുക, വാഹനം ഓടിച്ചു നോക്കുക. ഒരു 10 കിലോമീറ്റർ എങ്കിലും കുറഞ്ഞത് ഓടിക്കുക. 10 കിലോമീറ്റർ ഓടിച്ചിരിക്കണം നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു വാഹനം കണ്ടു ഇഷ്ടപ്പെട്ടില്ല എന്നാൽ ചുമ്മാ ഓടിച്ചു നോക്കേണ്ട കാര്യമില്ല, അത് തെറ്റായ രീതിയാണ്. എന്നാൽ നിങ്ങൾ എല്ലാം റെഡിയാണ്, നിങ്ങൾക്ക് ഈ വാഹനം തന്നെ വേണം, ഇതിന് ഞാൻ പൈസ കൊടുക്കുകയാണ്, അങ്ങനെയുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 10 കിലോമീറ്റർ ഓടിച്ചു നോക്കുക. അപ്പൊ ചിലരിങ്ങനെ ചോദിക്കുമായിരിക്കും, ഈ 10 കിലോമീറ്റർ എന്നാ ഓടിക്കണ്ടേ? 10 കിലോമീറ്റർ നിങ്ങൾ ഓടിച്ചിരിക്കണം. മോശപ്പെട്ട വഴി കൂടെ ഓടിച്ചു നോക്കണം. എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫേം ആക്കാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നല്ല വഴി കൂടെ ഓടിക്കണം. നല്ല വഴി കൂടെ ഓടിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, വാഹനം എന്തെങ്കിലും രീതിക്ക് ഓവർ ഹീറ്റോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനാണ് ഞാൻ AC ഓൺ ചെയ്തിടണോ എന്ന് പറഞ്ഞത്. കാരണം ഏതെങ്കിലും രീതിക്ക് വാഹനം ഓവർ ഹീറ്റ് ആകുകയാണെങ്കിൽ AC ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ട് ഓഫ് ആക്കും. അതായത് ECM തന്നെ നമ്മുടെ AC കട്ട് ഓഫ് ആക്കും. നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് AC ഇല്ലാതെ വരും. ഇനി അഥവാ നിങ്ങൾ AC ഇല്ലാത്തൊരു വാഹനം എടുക്കുകയാണ്, അല്ലെങ്കിൽ വാഹനത്തിന്റെ പുള്ളിംഗ്ലെസ് എന്തെങ്കിലും വലിമടുപ്പോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടോ, ജെർക്കിങ് കാണിക്കുന്നുണ്ടോ, ഈ പുള്ളിംഗ്ലെസ് വരികയാണെങ്കിലും ഈ പറയുന്ന പോലെ AC ഓഫ് ആകും. കാരണം നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് വാഹനം വലിക്കാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു കാരണവശാലും AC യിലോട്ടുള്ള സിഗ്നൽ, അല്ലെങ്കിൽ ECM ൽ നിന്നും AC കംപ്രസർ ഓൺ ആക്കാനുള്ള സിഗ്നൽ കൊടുക്കത്തില്ല. അങ്ങനെ വന്നാലും വാഹനത്തിന്റെ AC വർക്ക് ചെയ്യത്തില്ല. മൈലേജ് ലെസ് ഉണ്ടാവും, പുള്ളിംഗ് ലെസ് ഉണ്ടാവും, വാഹനം കുത്തി 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 ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു കാര്യം. പിന്നെ ടയറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ എന്നറിയാം, ബ്രേക്കിന് പ്രശ്നം ഉണ്ടോ എന്നറിയാം. കാരണം നമുക്ക് 10 കിലോമീറ്റർ ഓടിക്കുന്ന സമയത്ത് വാഹനത്തിന്റെ കുറച്ചെങ്കിലും കംപ്ലൈൻസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏതായാലും കൂടെ വേറെ ആരുമില്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ് വാഹനം എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് ആ വാഹനം എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന്. ഇപ്പൊ ടയറിനൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നല്ലൊരു വഴി കൂടെ ഓടിക്കുന്ന സമയത്ത് ഒരു അനക്കം ഇല്ലാതെ വളരെ സ്പീഡ് കുറച്ച് ഓടിക്കുമ്പോൾ എന്തെങ്കിലും വാഹനത്തിന് അനക്കം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അനക്കം ഉണ്ടെങ്കിൽ, അത് അനക്കം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചാടി 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 ചാടിയാണ് പോകുന്നതെങ്കിൽ ടയർ കംപ്ലൈന്റ് ആണ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വാഹനം ഓടിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് കഴിവതും നിങ്ങളൊരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നിങ്ങൾ എടുക്കാൻ ഉറപ്പിച്ചൊരു വാഹനമാണെങ്കിൽ ഉറപ്പായിട്ടും ആ വാഹനം ഒന്ന് ഓടിച്ച് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം എടുക്കാവുള്ളൂ.